ഹായ് ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ചാനൽ റിഷീസ് ലൈഫ് അൺകട്ട്. അപ്പം നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്, അറിയാം വിഷുവൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഇന്നാണ് വിഷു ആഘോഷിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിഷുവിന് ബാംഗ്ലൂരായിരുന്നു ഉണ്ടായിട്ടുണ്ടായത്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ അമ്മയും മോൾക്ക് വേണ്ടിയിട്ട് പടക്കമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒത്തിരി ഒന്നുമില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പൊട്ടിക്കാനും കത്തിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുള്ള മക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ആഘോഷം ഉണ്ടായി. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ഒന്നിച്ച് തന്നെ ഞാൻ നമ്മുടെ ബീച്ചിൽ പോയിട്ടുണ്ടായി കേട്ടോ. അപ്പം ആ ഒരു ബീച്ചിലെ കാഴ്ചകളും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയാം കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സപ്പോർട്ടോടെ ചെയ്തേക്കുക. അപ്പം നമ്മൾ ഒത്തിരി പടക്കമൊന്നും വാങ്ങിച്ചിട്ടില്ല, കുറച്ച് ഇതുപോലെ പൂക്കുറ്റി, നിലച്ചക്രം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, പിന്നെ കമ്പിത്തിരി, പിന്നെ കുറച്ച് പൊട്ടുന്ന എന്താ പറയുക നമ്മുടെ കോയ പടക്കം ഉണ്ടല്ലോ അത്, പിന്നെ എന്താ കിറ്റ്കാറ്റ് എന്ന് പറയില്ലേ ചറപറ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് ഡബിൾ ഷോട്ട്, അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളാണെങ്കിലും ഇവർ പിള്ളേഴ്സ് കൂടുതൽ പരീക്ഷണമായിരുന്നു കേട്ടോ. അതായത് ഈ ഔട്ടിൻ്റെ കുറ്റീൻ്റെ ഉള്ളിൽ ഈ ചറപറ ഇട്ടിട്ടും കമ്പിത്തിരി ഇട്ടിട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര പരീക്ഷണങ്ങളായിരുന്നു അവർ. അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ കുട്ടികളുടെ പരീക്ഷണം, അപ്പോൾ ഇവർ എന്തിൻ്റെയൊക്കെയോ മരന്ന്, പൂക്കുറ്റിയുടെയും ഔട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെ എന്തിൻ്റെയൊക്കെയോ മരന്ന് ഒന്നിച്ച് പേപ്പറിലാക്കിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ ഇത്. നമ്മളിപ്പം ചാൽ ബീച്ചിലേക്ക് പോവാണ് ആമയും മോളും ഞാനും അച്ഛനാണ് കേട്ടോ പോകുന്നത്. അപ്പം നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ, അത് കംപ്ലീറ്റ് ബിയർ ബോട്ടിൽ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. കംപ്ലീറ്റ് ഒരു ബിയർ ബോട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. വെൽക്കം ബാക്ക് ടു എന്തല്ലോ പറയല്ലേ, നമ്മളിപ്പോ ബീച്ചിലല്ലേന്ന് പറയാം, കപ്പരം പോന്നല്ലേ. അപ്പൊ നമ്മൾ ബീച്ചിൽ പോയിട്ടുണ്ടായത് ഒരിട ദിവസമാണ്, എല്ലാവർക്കും വർക്ക് ക്കിംഗ് ആയിട്ടുള്ള ഡേ ആണ്, അതുകൊണ്ട് അത്ര വലിയ ആൾക്കാരില്ല. എന്നാലും ആൾക്കാരില്ലയെന്ന് വേണ്ടി പറയാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ, ആൾക്കാർ തീരെ ഇല്ലാന്നില്ല, പക്ഷേ ഒരുപാട് തിരക്കില്ല. സൺഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കംപ്ലീറ്റ് ആൾക്കാരായിരിക്കും. അപ്പോൾ അത് സൂര്യൻ കടലിൽ തയ്യാറായിട്ടുണ്ട്. ഐ ലവ് ചായ്. അപ്പോൾ ഇവിടെ ബീച്ചിൻ്റെ ഉൾവശത്ത് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ. ഞാൻ ബീച്ച് വെച്ചിരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിട്ടില്ല, നമ്മൾ ഡയറക്റ്റ്ലി കടപ്പുറത്തേക്ക് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആമിമോള് കുറച്ച് സമയം കടൽ വെള്ളത്തിലൊക്കെ കളിച്ചോട്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ ഉള്ളിൽ പോയിട്ടില്ല. ഒന്നാം നിങ്ങൾ കണ്ടല്ലോ സൂര്യൻ താഴാറായിട്ടുണ്ട്, 6:30 ഏകദേശം ആവാറായിട്ടുണ്ട്. അപ്പോൾ പിന്നെ കൂടുതൽ സമയം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാനൊന്നും കഴിയില്ല, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോകാമല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉള്ളിൽ കയറാഞ്ഞത്.
അപ്പം ഇതുപോലെ കടലിൻ്റെ കരയിൽ നിന്നും കുറച്ച് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത് ഇങ്ങനെ നമ്മുടെ കടലിൻ്റെ കരയിലായിട്ട് ഒരു ഏറുമാടം പോലെയും ഇരിക്കാനൊക്കെയുള്ള സെറ്റപ്പ് അവരാക്കിയിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ കടപ്പുറം വന്നുകഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ് ഇതുപോലെ ഒരു കുഞ്ഞു കുഞ്ഞു ഞണ്ടുകൾ ഉണ്ടാവില്ല, അപ്പം അതിൻ്റെ പിറകെ നമുക്ക് ഓടിയാൽ എത്തിയില്ല, പിടിക്കാൻ വേണ്ടിയിട്ട് വന്ന് ഓടുന്നുണ്ടാവുക, പക്ഷെ നമുക്ക് പറ്റിയില്ല, കിട്ടാറേയില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ബാക്കിൽ ഓടി 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 അതിനെ അതിൻ്റെ കുഴിയിലെത്തിക്കുക എന്നുള്ളത്. ഈ കാണുന്ന ഇത് നമ്മുടെ ബീച്ചാണ്. അപ്പം അതിൻ്റെ റൈറ്റ് സൈഡ് കാണുന്ന സ്ഥലത്തേക്കാണ് ഇപ്പം അടുത്ത് അഴീക്കോട്ചാൽ ബീച്ചിൽ തീ പിടിച്ചിട്ടുണ്ടായിട്ടാ ഈ കാറ്റാടി മരത്തിനെല്ലാം. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾ കാണുന്ന ഏരിയ അവിടെയാണ് തീ പിടിച്ചിട്ടുണ്ടായത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞ് വിഷു സെലിബ്രേഷൻ, വിഷു കഴിഞ്ഞുള്ള കുഞ്ഞു പടക്കം പൊട്ടിക്കലും പിന്നെ ഒരു ബീച്ചിലെ കാഴ്ചകളുമാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ചേർക്കണം. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്ത് പറയുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ലവ് യു ഓൾ. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.